نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا بسم الله വിശ്വാസികളെ വിശ്വാസിനികൾ സൃഷ്ടാവായ അള്ളാഹുവെ ഏറെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചു തഖ്‌വ ഉള്ളവരായി സൂക്ഷ്മത ഉള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മയൊക്കെ അവനിഷ്ടപ്പെടുന്ന മുത്തഖികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈമാനോടെ ജീവിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്ത അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സർവ്വ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ മുത്തഖികളായ ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും കാണാത്ത കാതും കേൾക്കാത്ത മനുഷ്യഭാവനക്ക് അതീതമായ എത്രയോ അനുഗ്രഹങ്ങളാണ് ആ കൂട്ടത്തിൽ അള്ളാഹു മുത്തഖികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സവിശേഷമായ മറ്റൊരനുഗ്രഹമാണ് സ്വർഗീയ സുന്ദരികളായിട്ടുള്ള ഹൂറുൽ ഈനുകൾ കഠിനമായ കറുത്ത കൃഷ്ണമണിയും വെളുത്ത ചുറ്റുഭാഗവുമുള്ള വിശാലാക്ഷികൾ അതീവ സുന്ദരികളായ സ്വർഗ കന്യകമാണ് ഹൈറാത്തുൽ ഹിസാൻ എന്നാണ് അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് തരുണികളാണ് സുശീലകളാണ് കംസാരിന്റെ ഉരുവിൽ മക്നൂൻ അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ളവർ
സ്വർഗീയ ഗൂഢാരങ്ങളിലെപ്പോഴും ദൃഷ്ടി താഴ്ത്തി അതീവസുരക്ഷിതമായി ഒരുക്കി നിർത്തപ്പെട്ട ഒരു വിഭാഗമാണ് സ്വർഗത്തിലെ സുന്ദരിമാർ. ഇതിനു മുമ്പ് മനുഷ്യരോ ജിന്നുകളോ അവരെ സ്പർശിക്കാത്ത വിധം ശുദ്ധരായ കന്യകളുമാണ് അവർ. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹോറുല്യങ്ങളെ സംബന്ധിച്ച് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ولو ان امراه من نساء اهل الجنه സ്വർഗ്ഗത്തിലെ സുന്ദരിമാരിൽ ഒരാൾ ഇത്തലഅത് ഇലൽ അർദ് ഭൂമിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ല അല്ലാഹ് മാ ബൈനഹുമ ആകാശ ഭൂമികൾക്കിടയിൽ പ്രകാശം നിറയും വമനഅസ് മാ ബൈനഹുമ റീഹ ആ ആകാശഭൂമികൾക്കിടയിൽ സുഗന്ധവും പരക്കും വലനസീഫുഹ ഖൈറും മിന ദുനിയ വമാ ഫിഹ അവരുടെ മേൽത്തട്ടമുണ്ടല്ലോ തട്ടം അത് ഈ ആകാശഭൂമികളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവരുടെ പ്രത്യേകത. മുത്തക്കിയങ്ങൾക്കാണ് അള്ളാഹു അവരെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ സ്വർഗത്തിൽ എത്തുന്ന ഒരു മുഅ്മിനീൻ ഏകപക്ഷീയമായി ഒരു ഹൂറുൽ ഈനിനെ സ്വർഗ വനിതയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. അത് അല്ലാഹു നൽകേണ്ടതാണ്. സൂറത്തുൽ ദുഖാനിലെ 54-ാമത്തെ ആയത്തിന്റെ കാര്യം അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. കദാലിക വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ മുത്തഖികൾക്ക് ഹൂറുല്ലീങ്ങളെ ഇണകളായി കൊടുക്കുക എന്നത് നൽകുക എന്നത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാമാണ് അവർക്ക് ഇണകളെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഒരാൾക്കും സ്വർഗത്തിലെ സുന്ദരികളായിട്ടുള്ള കന്യകളെ സ്വീകരിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും, വിശേഷിച്ച് നമ്മുടെ സഹോദരിമാരുടെ മനസ്സിൽ. സൽവർദ്ധരായി ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാർക്ക് മുത്തഖികൾക്കുള്ള സ്വർഗത്തിൽ സ്വർഗകന്യകമാരെ ഒരുക്കി വെച്ചപ്പോ എന്തുകൊണ്ടാണ് സൽവർദ്ധരായി ഇവിടെ ജീവിച്ച സ്ത്രീകൾക്ക് സ്വർഗത്തിൽ സ്വർഗ സുന്ദരന്മാരില്ലാതെ പോകുന്നത്, ഹൗറന്മാരില്ലാതെ പോകുന്നത്? സ്വർഗത്തിൽ ലിംഗവിവേചനമുണ്ടോ? പുരുഷ മേധാവിത്വമാണോ? ഇസ്ലാമിലെ വിമർശകന്മാർ ഈ ഒരു സംശയം പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പറയുന്ന സ്വർഗം അത് ലിംഗവിവേചനത്തിൻ്റെതാണ്, പുരുഷാധിപത്യത്തിൻ്റെതാണ്. ഹോറന്മാരില്ലാത്ത സ്വർഗീയ സുന്ദരന്മാരില്ലാത്ത സ്വർഗത്തിന് വേണ്ടി എന്തിനാണ് മുസ്ലിം പെൺകുട്ടികൾ മോടി പുതച്ച് അന്തർമുഖികളായി ജീവിക്കുന്നത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് നാം വിലയിരുത്തേണ്ടത്. ഈ ഖുതബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത് സൂറത്തുൽ നിസായിലെ 124-ാമത്തെ ആയത്താണ്. അവിടെ അള്ളാഹുവിന്റെ പറയാനുള്ളത് വമൈ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ വഹുവ മുഅ്മിൻ അവർ വിശ്വാസികളാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. നന്മ ചെയ്യുന്നത് സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ ഫഉലായിക യദ്ഖുലൂനൽ ജന്ന അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും. വലയുല്ലമൂന നഖീറ അവരോടൊട്ടും അശേഷവും
അണ് അളവ് പോലും അനീതി ഉണ്ടായിരിക്കില്ല, അനീതി ചെയ്യപ്പെട്ടില്ല. എല്ലാ വിമർശകന്മാരുടെയും ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഉറത്തായത്. ഇവിടെ വിവേചനമുണ്ടാകില്ല, പുരുഷാധിപത്യമുണ്ടാകില്ല. പിന്നെന്തൊരു വിവേചനത്തെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത്? എല്ലാവർക്കും സ്വർഗത്തിൽ ഇണകളുണ്ടാകുമെന്ന ഒരു സംശയമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദുർവൃത്തനായി നടന്ന ഭർത്താവിനെ പരലോകത്തെ സ്വർഗത്തിൽ എനിക്ക് കിട്ടില്ലല്ലോ. ഒരു സഹോദരി ചിന്തിക്കുക, സ്വർഗീയ ഹോറന്മാരില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇണയായിട്ട് ആരെ കിട്ടും? സൂറത്തുൽ ബഖറയിൽ 25-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പരിശോധിക്കണം. അള്ളാഹു പറയുന്നുണ്ട്, വലഹും ഫീഹാ അസ്വാജു മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടെയുണ്ട് അസ്വാജു മുതഹ്ഹറ. ഇനി എന്താ വേണ്ടത്? വിശുദ്ധരായ ഇണകൾ എല്ലാവർക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ, വിശുദ്ധരായ മുതഹ്ഹറ എന്ന വാക്കിന്റെ അർത്ഥം പ്രകൃതിപരമായി, ശാരീരികമായി, സ്വഭാവപരമായി, സൗന്ദര്യപരമായി മികച്ചു നിൽക്കുന്ന ഇണകൾ. ഭാര്യക്ക് ഭർത്താവ് ഇണയാണ്, ഭർത്താവിന്റെ ഭാര്യ ഇണയാണ്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അസ്വാജ് എന്ന വാക്കാണ്. ഇണകൾ എല്ലാവർക്കും ഉണ്ടാകാം, ഒരു സംശയവുമില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സ്വാലിഹായ ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ ചീത്തയാണെങ്കിൽ, ദുർവൃത്തിയാണെങ്കിൽ, പരലോകത്ത് അതേപോലെ സ്വർഗത്തിൽ അവർക്ക് ബന്ധം തുടരാൻ സാധ്യമല്ല. കാരണം ഭാര്യ ദുർവൃത്തയാണ്, ചീത്തയായ ആ പുരുഷന്റെ മുത്തത്തയായ ആ മനുഷ്യന് ഏറ്റവും നല്ല ഒരു സ്ത്രീയെ ഊറുല്ലീനെ അള്ളാഹു നാളെ സ്വർഗത്തിൽ പകരം നൽകണം. ഇനി സ്ത്രീ, സ്ത്രീ നല്ലത് സൽവൃദ്ധയായ സ്വാലിഹത്തായ പെണ്ണാണ്. പക്ഷേ ഭർത്താവ് ചീത്തയാണ്, ദുർവൃത്തനാണ്. അവർക്കും നാളെ പരലോകത്ത് അതേ നിലക്ക് ബന്ധം തുടരാൻ സാധ്യമല്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയ റളിയല്ലാഹു തആല അൻഹാക്ക് നൽകുന്നത് പോലെയുള്ള ഇണയെ നാളെ സ്വർഗത്തിൽ നൽകുന്നത്. ആരാ ആസിയ ബി? ആരുടെ പത്നിയായിരുന്നു? ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയും അഹങ്കാരിയും ബൗദ്ധികമായിട്ടുള്ള എല്ലാ സുഖങ്ങളുടെയും ഉടമയായിരുന്ന ഫിർഔനിന്റെ ഭാര്യ ആസിയ സ്വാലിഹത്താണ്. പക്ഷേ ഫിർഔൻ നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആസിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വർഗത്തിൽ ഇണയെ നൽകുന്ന അല്ലാഹു ഒരു സഹോദരിയും ചിന്തിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. എല്ലാ സ്വാലിഹത്തായ സ്ത്രീകൾക്കും സ്വർഗത്തിൽ ഇണകള നൽകും എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അൽഹംദുലില്ലാ, ഇവിടുത്തെ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും നല്ലവരായി ജീവിക്കുന്നു. അവർക്ക് അതേ വിധത്തിൽ സ്വർഗത്തിൽ ഇണകളായി ബന്ധം തുടരാൻ സാധിക്കുമെന്നുമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഏറ്റവും മനോഹരമാണ്. പ്രാഥമികമായി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, സ്വർഗത്തിലെത്തിയാൽ ഊറുല്ലിങ്ങളെക്കാൾ ഒരു പക്ഷേ മനോഹാരിതയും സൗന്ദര്യവും സ്വർഗീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ചെറിയ പ്രായമാണ്, 33 വയസ്സാണ്. സൗന്ദര്യമുണ്ടാകും, പരസ്പരം കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാകും. ഇവിടത്തെ കോലമല്ല, ഭാവമല്ല, രൂപമല്ല, ആരോഗ്യമല്ല, പെരുമാറ്റമല്ല, സ്വർഗത്തിൽ അത് സവിശേഷമാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഉമ്മു സുലൈം റഹ്മത്തുള്ളാഹി റളിയല്ലാഹു തആല അൻഹാ, ക്ഷമിക്കണം, ഉമ്മു സൽമ, സഹാബി വനിതയാണ്. ആ ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതൻ, അദ്ദുന്യ അഫ്ളൽ അമിൽ ഹൂറുൽ ഐൻ,
ഈ ലോകത്തെ സ്ത്രീകളാണോ അതല്ല ഹൂറുലികളാണോ ഏറ്റവും ശ്രേഷ്ഠ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വളരെ പെട്ടെന്ന്, നിസാഉ ദുനിയ അഫ്ളു മിനൽ ഹൂറിൽ ഐൻ, കേട്ടോ, ഹൂറുലികളെക്കാൾ ശ്രേഷ്ഠ ഈ ഭൂമിയിലെ സ്ത്രീകളാണ്. ഇതുപോലെ അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രം എത്ര ശ്രേഷ്ഠമാണോ നമ്മുടെ മേൽവസ്ത്രം, അതാണല്ലോ തീർച്ചയായും നമ്മുടെ അടിവസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, മികച്ചു നിൽക്കുന്നത്. അതുപോലെ അതുപോലെ ഹൗറുലിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് ഈ ദുനിയാവിലെ സ്ത്രീകളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം റളിയല്ലാഹു തആല ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, വബിമാദാ, അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഹൗറുലികളെക്കാൾ ഭൂമിയിലെ സ്ത്രീകൾക്ക് പവിത്രതയും ശ്രേഷ്ഠതയും ലഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബിസ്സലാത്തിഹിന്ന വസിയാമിഹിന്ന വഇബാദത്തിഹിന്ന. പ്രതികൂലമായ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ നെഞ്ചുനേരെ നമസ്കരിച്ച്, കൃത്യമായി നോമ്പനുഷ്ഠിച്ച്, ആരാധനയുടെ വിഷയത്തിൽ യാതൊരു പോരായ്മയും കുറവും വരുത്താത്ത സ്ത്രീകളാണ് ഭൂമിയിലെ പെണ്ണുങ്ങൾ. അതുകൊണ്ട് അവരെ കവച്ചു വെക്കാൻ പറ്റത്തൊരു സ്ത്രീയും സ്വർഗത്തിലില്ല എന്നാണ് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി എന്തിനാ ബേജാറ്? അവർ ദുനിയാവിൽ ജീവിച്ചവരല്ല ഹൂറുലികൾ. അവർ നമസ്കരിച്ചിട്ടില്ല, നോമ്പ് നോക്കിയിട്ടില്ല, നന്മകളൊന്നും ചെയ്തിട്ടില്ല. നാളെ സ്വർഗത്തിലെത്തുന്ന മുത്തത്തിങ്ങളായ പുരുഷന്മാർ പെണ്ണുകളായി അവരോട് സല്ലപിക്കാനും അവരാശ്വസിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു എന്ന് മാത്രം. ലിംഗവിവേചനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്, അവർ സ്ത്രീയുടെയും പുരുഷന്റെയും അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രധാനം. മനഃശാസ്ത്രം വളരെ പ്രധാനമാണ് സ്ത്രീയുടെ പുരുഷന്റെ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ച ഏറ്റവും പ്രധാനമാണ്. കാഴ്ച ഒരു പരീക്ഷണമാണ്. ഒരു സുന്ദരിയായ സ്ത്രീ മുന്നിൽ വന്നുപെട്ടാൽ മതി, അത് വലിയ പരീക്ഷണമാണ്. അതവന് പ്രതിഫലനമുണ്ടാക്കുന്നു, മാറ്റമുണ്ടാക്കുന്നു, പ്രതികരണമുണ്ടാക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ വരെ, ലൈംഗിക ഹോർമോൺ വരെ ആ സന്ദർഭത്തിൽ അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അഥവാ ലൈംഗികതയിലെ ലൈംഗികതയുടെ തുടക്കം കണ്ണിൽ നിന്നാണ് എന്നർത്ഥം. സ്ത്രീയെ സംബന്ധിച്ചൊരു പുരുഷനെ കാണുമ്പോൾ അവയിൽ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഒരു വിഷയമില്ല. കാണുക എന്നത് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇഷ്ടമാണ് പ്രധാനം. പുരുഷൻ ഇഷ്ടപ്പെടുമ്പോഴാണ് സ്ത്രീയുടെ മനസ്സിലേക്ക് പുരുഷൻ പ്രവേശിക്കുന്നത്, അപ്പോഴാണ് പ്രതിഫലനമുണ്ടാകുക, അപ്പോഴാണ് അവന്റെ ശൃംഗാരത്തെ അവന്റെ സംസാരത്തെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതാണ് പ്രധാനം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നീ പുറത്തു പോകുമ്പോൾ ദൃഷ്ടി താഴ്ത്തണമെന്ന് അള്ളാഹു പറയുന്നത്. നീ എങ്ങാനും ഒരു സുന്ദരിയെ കണ്ടാൽ നീ അവരിൽ ആകൃഷ്ടനാകും, ഉത്തേജനമുണ്ടാകും, പ്രതിഫലനമുണ്ടാകും, പ്രതികരണമുണ്ടാകും. ചിലപ്പോൾ കുഴപ്പത്തിലേക്ക്, അധാർമികതയിലേക്ക് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹൂറുലികളുടെ പ്രസ്താവന കൊണ്ട് അള്ളാഹു നരകത്തിൽ നിന്നെ രക്ഷപ്പെടുത്തുന്നു എന്നതാണ് വിശുദ്ധമായ ഇസ്ലാമിന് പറയാനുള്ളത്. സ്ത്രീയോടത് പറയേണ്ടതില്ല, സ്ത്രീയോടത് പറയേണ്ടതില്ല. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ നോക്കൂ, നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ ഒരു സ്വാന്തിയായ മനുഷ്യൻ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ചിന്തിയാണ്, ഒരു സമാധാനവും ഇല്ല, അദ്ദേഹത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പുരുഷന് നാളെ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഹൂറുലികളുണ്ടല്ലോ, അവർ ദുനിയാവിലെ സ്ത്രീയോട് സംസാരിക്കുമെന്ന് നമ്മോട് പറഞ്ഞു തരുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവാണ്. ഇമാം തിർമിദിയും ഇമാം അഹ്മദും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെയാണ്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വാലിഹായ ഒരു ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഭാര്യയോട്
സ്വർഗത്തിൽ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഹോറിന് പറയാനുള്ളത് ലാ തുബ്ദി ഉപദ്രവിക്കരുത് എന്ന കാത്തിരക്കില്ല റബ്ബ് നിന്നെ നശിപ്പിക്കട്ടെ. ആരാ പറയുന്നത്? സ്വർഗത്തിലെ ഹോറിനെ. ഫഇന്നമാ ഹുവ ഇൻദക ദഖീൽ, അദ്ദേഹം നിന്റെ അടുത്ത് അല്പസമയം ജീവിക്കുന്ന ഒരു അതിഥി മാത്രമാണ്. നിന്നെ വിട്ട് ഞങ്ങളിലേക്ക് വന്നു ചേരേണ്ടവനാണ് അദ്ദേഹമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യം സ്ത്രീകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, അത് മനോഹരമാണ്. സൂറത്തുൽ ഖാഫിലെ 35-ാമത്തെ ആയത്താണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ടല്ലോ, എല്ലാവരും ആണാകട്ടെ പെണ്ണാകട്ടെ എന്തൊക്കെ അവർ ഉദ്ദേശിക്കുന്നുവോ, ലഹും അവിടെ എത്തി എന്തൊക്കെ അവർ ഉദ്ദേശിക്കുന്നുവോ അതെന്തും അവർക്കുണ്ട്. അത് പറയാം പിന്നെന്ത് വിവേചനമാണ്, എന്നെ എന്ത് പുരുഷാധിപത്യമാണ്, എന്തല്ലേ സ്വർഗം എന്ന് മാത്രം പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്നില്ല. വലദൈന മസീദ്, അവരുടെ സങ്കല്പത്തിലില്ലാത്ത, അറിവിലില്ലാത്ത, പരിചയത്തിലില്ലാത്ത എത്രയോ മികച്ച അനുഗ്രഹങ്ങൾ അതുകൂടി നമ്മുടെ പക്കലുണ്ട് എന്ന അല്ലാഹു ലോകത്തുള്ള സർവ്വവിഭാഗത്തെയും മനുഷ്യരെയും അറിയിക്കും. ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ സ്റ്റേജിൽ കയറ്റുന്ന ചില ആളുകളുണ്ട്, എന്നിട്ട് പറയാ എനിക്ക് സ്വർഗം വേണ്ട, സ്വർഗം വേണ്ട എന്ന് പറയുന്നത് പലർക്കും ഇപ്പോൾ ഒരു ഹരാണ്. ആ സ്വർഗം എനിക്ക് വേണ്ട, എന്തുകൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട? സ്വർഗത്തിൽ ഹോറന്മാരില്ലാത്തത് കൊണ്ട് തന്നെ ആ സ്വർഗം എനിക്ക് വേണ്ടതില്ല എന്ന് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന നാടകം കളിക്കുന്ന പെൺകുട്ടികൾ, അത് കേട്ട് കെട്ടി കയ്യടിക്കുന്ന ചില വിദ്യകൾ. മനസ്സിലാക്കേണ്ടത് പെണ്ണവസ്ഥ എന്ത് എന്നതിന്റെ എ ബി സി പോലും അറിയാത്തവരാണ് ഈ സമൂഹമെന്ന് ഉള്ളത്. അതുകൊണ്ട് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്, ഹോറുല്ലികളുടെ കാര്യത്തിൽ ആരും ഇസ്ലാമിനെയോ വിശുദ്ധ ഖുർആനിനെയോ വിമർശിക്കേണ്ടതില്ല. സ്വർഗത്തിൽ ലിംഗവിവേചനമില്ല, പുരുഷാധിപത്യമില്ല, അവിടെ എല്ലാ ഇണകളും സ്ത്രീ പുരുഷന്മാർ ഇണകളായി സന്തോഷത്തോടെ, സഹവർത്തിത്വത്തോടെ, പരസ്പര പിന്തുണയോടെ എല്ലാ കാലവും മനശ്വരമായി മരണമില്ലാത്ത, അന്ത്യമില്ലാത്ത, അനശ്വരമായ ജീവിതം നയിക്കേണ്ടവരാണ് ഈ ഇണകൾ എന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. അതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോലും പോലീകാതെ അസ്തഗ്ഫിറുല്ലാഹി ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والعاقبة للمتقين، فلا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. تقوى يوجد جيبك لمن أريك القول أن يمكن أن يكون الله قد اتقى نمر راجيا إغبت يا رام صار اندردنا من آغوشي كانت غيانا സ്വാതന്ത്ര്യത്തിന്റെ സ്വയം നിർണയാധികാരത്തിന്റെ 76 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പൗരന്മാർ എന്ന നിലക്ക് നമുക്ക് ചിന്തിക്കാനുള്ളത് രാഷ്ട്ര സംവിധാനങ്ങളെ സുതാര്യമാക്കാനും ജനാധിപത്യ വലിയക്കുമാനുള്ള മാർഗങ്ങൾ എന്ത് എന്നതാണ്. ഒരുപാട് വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. നാനാത്വത്തിന്റെ ഏകത്വം എന്ന വിശാലത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനെയും ഏകശില സംസ്കാരത്തിലേക്ക് ചുരുട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങളാണ്
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രത്തോട് ഗുണകാംക്ഷയുള്ളവരാകണം, പ്രതിബദ്ധതയുള്ളവരാകണം, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാർമ്മിക തത്വങ്ങളിൽ പ്രധാനമാണ് രാഷ്ട്രത്തോട് ഗുണകാംക്ഷയുണ്ടാവുക, പ്രതിബദ്ധത ഉള്ളവരായി തീരുക എന്നത്. പക്ഷെ ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നത് മഹത്തരമായ ജിഹാദായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ ഏറ്റവും വലിയ ധൈര്യവാൻ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നവനാണ്. അങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ് നേതാവിന്റെ അല്ലെങ്കിൽ നേതാവിന്റെ മീതിയുള്ളവർ അനുഭവിക്കുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ പൗരൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുക. നമുക്കറിയാമല്ലോ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ചോദ്യം ചെയ്യണം എന്ന് പഠിപ്പിച്ചു അദ്ദേഹത്തെ പ്രജകളെ. ഒരു ദിവസം അദ്ദേഹം ഒരു നീളക്കയ്യം കുപ്പായമിട്ട് വന്നപ്പോഴാണ് ഒരു സാധാരണ പൗരൻ എഴുന്നേറ്റ് ചോദിക്കുക, ഉമാർ താങ്കളിട്ട ഈ നീളക്കയ്യൻ കുപ്പായത്തിന്റെ തുണി എവിടുന്ന് കിട്ടിയെന്ന് വെളിപ്പെടുത്തും വരെ ഒരു ഖലീഫ എന്ന നിലക്ക് താങ്കളെ ഒരു പ്രജ എന്ന നിലക്ക് ഞാൻ ഗൗനിക്കുകയോ അനുസരിക്കുകയോ ഇല്ല എന്ന് ഉമർ ബിൻ ഖത്താബിന്റെ മുഖത്ത് നോക്കി കൈചൂണ്ടി പറയും വിധം ഒരു പൗരൻ മാറുന്നു എന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഫലനമാണ് എന്ന് നമ്മൾ അറിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ നിങ്ങൾ തെറ്റിലേക്ക് നീങ്ങുമ്പോ ഞങ്ങൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല വാളുകൾ കൊണ്ടുകൂടി സംസാരിക്കുമെന്ന്. എന്തൊരു ചോദ്യമാണ്, എന്തൊരു വർത്തമാനമാണ്. സ്വാതന്ത്ര്യത്തിന്റെ അതിമനോഹരമായ നിർവചനങ്ങളാണ് ഇതൊക്കെയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കഠിനമായിട്ടുള്ളത് പ്രായം തന്നെയാണ്, പേടിയാണ്. മണിപ്പൂരിലും ഹരിയാനയിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുൾഡോസറുകൾ തകർത്തെറിയുന്ന കുടിലിൽ നെയ്തേറ്റ് വരുന്ന കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അവർക്ക് പറയാനുള്ളത് അവരുടെ വിഷമതകൾ, ദുരന്തങ്ങൾ, ആ ഭയവും നഷ്ടം മൂലയുണ്ടാകുന്ന സങ്കടവും, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഈ ആദ്യം വ്യതയും എന്ന് തീരുന്നു അപ്പോൾ മാത്രമേ മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രനായി തീരുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ വാഗ്ദാനം ചെയ്തത് ഭയവും സങ്കടവും ഇല്ലാത്ത സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. അതാണ് വേണ്ടത്, ബൗദ്ധികമായിട്ടുള്ള സ്വാതന്ത്ര്യം, സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇതിനാവട്ടെ നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം, ഇതിനുള്ളതാവട്ടെ നമ്മുടെ പ്രവർത്തനം. അള്ളാഹു സമാധാനവും നിർഭയത്വവും സന്തോഷവും നമുക്ക് ഏവർക്കും നൽകി രാജ്യത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലരും പലവിധ പ്രയാസങ്ങൾ നിമിത്തം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കാഴ്ച ഏതാണ്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു കണ്ണ് പൂർണ്ണമായും മറ്റൊരു കണ്ണ് ഏതാണ്ട് പകുതിയും കാഴ്ച നഷ്ടപ്പെട്ട് അലോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനാവുകയാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെറിയ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണമുള്ളവേ. അദ്ദേഹത്തിന് ശിഫ നൽകണമേ റഹ്മാൻ. നീയാണല്ലോ ഷാഫി, മാറ്റുന്നവനെയാണ്, മാറ്റാൻ കഴിയുന്നവനും നീയാണ്. അതുകൊണ്ട് ഉള്ള കാഴ്ച നിലനിർത്തിയും കൂടുതൽ കൊടുത്തും ആ ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹ്. മറ്റൊരു സഹോദരനോട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടതിന് ശേഷം ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് നീ പൂർണ്ണമായ ശിഫ നൽകണമേ റഹ്മാൻ, ആഫിയത്ത് നൽകണമേ അള്ളാഹ്. നമ്മുടെ പരിസരത്തെ പരാപതിയും കേളോത്ത മഷ്കൂദ് എന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം രാത്രി അള്ളാഹുവിലേക്ക് യാത്രയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തെ കബറടക്കി അള്ളാഹുവെ അദ്ദേഹത്തിനെ സ്വീകരിക്കണമേ റഹ്മാനെ, അദ്ദേഹത്തിന് ഇനി മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ,
അതുപോലെ നമ്മിൽ മരിച്ചവ എല്ലാവരെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ അള്ളാ. പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാനസിക രോഗമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവർ, കിഡ്നി ഫെയിൽ ആയിട്ടുള്ളവർ, സ്ട്രോക്ക് വന്നവർ, ദുരന്തങ്ങളിൽപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹുവേ അവരെ ബാധിച്ച വിപത്തിന്റെ വ്യാപ്തിയും ആഴവും അറിയുന്നവൻ നീയാണ്. നീ ശിഫ നൽകണമേ റഹ്മാനെ, ആഫിയത്ത് നീ കൊടുക്കണമേ അള്ളാ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മരിച്ചു പോയിട്ടുള്ളവർ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ അള്ളാ. പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. واتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعاله وصحبه وسلم والحمد لله.